ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ പഠിക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഒരു ഫേസ് ഷെയ്ഡ് ചെയ്തെടുക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഡൗട്ടുള്ള ഒരു പോർഷനാണ് സ്കിൻ കളർ ഷെയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ് ഒക്കെ ഷെയ്ഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോർഷൻ അല്ലെങ്കിൽ എങ്ങനെ ഭംഗിയായിട്ട് ഫേസ് ഷെയ്ഡ് ചെയ്യുക, നമ്മുടെ ഈ കാണുന്ന കളർ പാനലിൽ നിന്ന് എങ്ങനെ കളർ കറക്റ്റായിട്ട് പിക്ക് ചെയ്തുകൊണ്ട്, അതായത് സ്കിൻ കളർ എങ്ങനെ കറക്റ്റായിട്ട് പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വരച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇന്റർഫേസ്. എൻ്റെ ആ ഒരു ആർട്ട് ബോർഡിൽ അല്ലെങ്കിൽ ക്യാൻവാസിൽ ഞാനൊരു ഔട്ട്ലൈൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് ഔട്ട്ലൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ ട്രേസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടും ഔട്ട്ലൈൻ വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലെയർ പാനലിൽ നോക്കിയേ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ലെയർ ഉണ്ട്. അതിൽ കാണാം, കണ്ടോ, ഔട്ട്ലൈൻ ആണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ബ്ലൂ ബി ജി എന്ന് പറഞ്ഞിട്ട് ഏകദേശം ലൈറ്റ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഷെയ്ഡൊക്കെ ചെയ്യുമ്പോൾ വിസിബിൾ ആയിട്ടും കണ്ണിനൊക്കെ, അതായത് നമ്മുടെ കണ്ണിപ്പോൾ ഈ ഒരു വൈറ്റിലേക്ക് തന്നെ കുറേ നേരം നോക്കി നിന്നാൽ നമ്മുടെ ആ കളർ ചേഞ്ചസ് ഒന്നും കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ കണ്ണിനൊക്കെ ഒരു റെസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഫെയ്ഡ് ആയിട്ടുള്ള ഒരു കളർ ഞാൻ കൊടുത്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്. ഓക്കെ, ഇത്ര പോർഷൻസ് ആണ് ലെയർ പാനിലുള്ളത്. ഒന്ന് നോർമലായിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ട് ലെയർ, പിന്നെ ഒന്ന് ഞാൻ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഔട്ട്ലൈൻ. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഫേസ് ഷെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ സ്കിൻ കളർ, അതായത് ഫേസ് പോർഷൻ മാത്രം ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ, ബാക്കി പോർഷൻസ് ഒന്നും ഷെയ്ഡ് ചെയ്യുന്നില്ല, ഫേസ് മാത്രമായിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ വരുന്ന ട്യൂട്ടോറിയൽ പോർട്രേറ്റ് വരയ്ക്കുന്നതുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് പോർട്രേറ്റിൽ ഹെയറും അതുപോലെ തന്നെ കണ്ണും മൂക്കും ലിപ്സും കാര്യങ്ങളൊക്കെ വരച്ചെടുക്കാം. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ സ്കിൻ കളർ ഷെയ്ഡ് ചെയ്തെടുക്കും എന്നാണ്. 2020 ആണ് ഞാൻ വെർഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർഷൻസിൽ നിങ്ങൾക്ക് വരയ്ക്കാം. വലിയ വ്യത്യാസങ്ങളൊന്നും ഇൻ്റർഫേസിൽ കാണില്ല. ചെറിയ ടൂൾസിനൊക്കെ ചെറിയ ചേഞ്ചസ്, അതായത് ഈ ഓർഡറിലൊക്കെ ചേഞ്ചസ് കാണാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പെയിൻറ്റിങ് എന്ന് പറഞ്ഞ വർക്ക് സ്പേസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വർക്ക് സ്പേസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം. വിൻഡോസ് ക്ലിക്ക് ചെയ്യുക, അതിൽ വർക്ക് സ്പേസിൽ കണ്ടോ, ഞാൻ പെയിൻറ്റിങ് ആണ് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് സ്പേസ് എസെൻഷ്യൽ എന്ന് പറഞ്ഞ ഡീഫോൾട്ട് ആയിട്ട് കെടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ഗ്രാഫിക് ആൻഡ് വെബൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോ വർക്ക് സ്പേസും, അതായത് ഇപ്പം പെയിൻറ്റിങ് ഇടുകയാണെങ്കിൽ കണ്ടോ, ഇപ്പം നമ്മുടെ വർക്ക് സ്പേസ് കണ്ടില്ലേ, പെയിൻറ്റിങ് ചെയ്യാൻ പറ്റിയൊരു രീതിയിലാണ് കളർ പാനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ വിൻഡോസിൽ പോയിട്ട് നേരെ വർക്ക് സ്പേസ് ഇപ്പോൾ ഗ്രാഫിക് ആൻഡ് വെബ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ നോക്കിക്കോ, വർക്ക് സ്പേസിൽ മാറ്റം വന്നു. അതായത് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസിലേക്ക് മാറി. അപ്പോൾ ഞാൻ വീണ്ടും പെയിൻറ്റിങ്ങിലേക്ക് തന്നെ പോവുകയാണ്. ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് സ്പേസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരുപാട് ട്യൂട്ടോറിയൽസ് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഫോട്ടോഷോപ്പ്, എന്താണ് വെക്റ്റർ റാസ്റ്റർ ഗ്രാഫിക്സ്, അതുപോലെ തന്നെ ഈ കാണുന്ന ഓരോ മെനു ബാറ്, ഓപ്ഷണൽ മെനു ബാറ്, അതുപോലെ തന്നെ ടൂൾ ബോക്സ്, പിന്നെ നമ്മുടെ പ്രോപ്പർട്ടീസ് വിൻഡോ കാര്യങ്ങൾ, ടോട്ടലി എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എങ്ങനെ ഫയൽ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ മുമ്പത്തെ ട്യൂട്ടോറിയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, എൻ്റെ എല്ലാ ട്യൂട്ടോറിയൽസും കുറച്ച് ഡീറ്റെയിലിംഗ് ആണ്, അതായത് തുടക്കക്കാരന് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ ട്യൂട്ടോറിയലും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ഒക്കെ വേണമെങ്കിൽ സ്റ്റാർഗ്രാം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിൽ നമ്മൾ കോഴ്സ് ചെയ്യുന്നുണ്ട്, ഫോട്ടോഷോപ്പിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ തൽക്കാലം മൊബൈൽ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഐബിസ് പെയിൻറ്റെക്സിൻ്റെ ആണ് നമ്മൾ കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ 10 എപ്പിസോഡ് അടങ്ങുന്ന കോഴ്സാണ് അതിൽ ചെയ്യുന്നത്. 10 എപ്പിസോഡ് ഫോട്ടോഷോപ്പും 10 എപ്പിസോഡ് ഐബിസ് പെയിൻറ്റെക്സും. ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിലൂടെ കൊടുക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഫാൻറ്റസി പോർട്രേറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെ രസകരമായിട്ട് ഒരുപാട് കളേഴ്സ്, വൈബ്രൻറ്റ് കളേഴ്സ് ഒക്കെ കൊടുത്തിട്ട് വരയ്ക്കുന്ന ടൈപ്പിലുള്ള പോർട്രേറ്റ്സ്, അതുപോലെ തന്നെ കാരിക്കേച്ചർ, വെഡിങ് കാരിക്കേച്ചർ ഫോട്ടോഷോപ്പിൽ വരയ്ക്കുന്ന അതുപോലുള്ള വർക്ക്സുകൾ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സുഖമാണ് ആ ഒരു കോഴ്സിലൂടെ. അതുപോലെ തന്നെ ഐ വിസ് പെയിൻറ്റെക്സിൻ്റെ കോഴ്സ് എടുക്കുകയാണെങ്കിൽ അതിലും 10 എപ്പിസോഡ്സ് ഉണ്ട്. അത് ഇൻട്രൊഡക്ഷൻ ടു ഐ വിസ് പെയിൻറ്റെക്സ് മുതൽ നമുക്ക് ഇപ്പോൾ റോവിൻ കവ്സ് ഒക്കെ യൂസ് ചെയ്ത് സ്ക്രിബിള് ചെയ്തിട്ടുള്ള വർക്കുകൾ, അതുപോലെ തന്നെ ഡോട്ട് ഇട്ടിട്ടുള്ള വർക്കുകൾ, കാരിക്കേച്ചർ, പോർട്രേറ്റ്സ്, ഫാൻറ്റസി പോർട്രേറ്റ്സ്, അങ്ങനെയുള്ള 10 എപ്പിസോഡ്സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കോഴ്സ് അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്.
നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ആക്സസ് കീ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ കയറാം. എന്നിട്ട് ഞാൻ ഇടുന്ന വീഡിയോസിന്, അതായത് ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ ആ ഒരു എല്ലാ ദിവസവും ഞാൻ ഒരു 5 മണി മുതൽ 6 മണി 6:30 വരെയൊക്കെ ആ ആപ്പ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് ആ ഗ്രൂപ്പിൽ കയറാവുന്നതാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഞാൻ അതിലൂടെയാണ് ഇപ്പോൾ ഡൗട്ട്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യം ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിരുന്നത്. പക്ഷേ നമുക്കത് പോസിബിൾ അല്ല ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാവർക്കും മെസ്സേജ് ചെയ്യാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റാർഗ്രാം ആപ്പിലൂടെയാണ് നമ്മളിപ്പോൾ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നത്. നോർമൽ ഒരു സോഷ്യൽ മീഡിയ ആപ്പ് പോലെ തന്നെയാണ്. കൂടുതലായിട്ടും നിങ്ങൾക്ക് ഞാനൊരു ആപ്ലിക്കേഷനിൽ കോഴ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമൽ ഗ്രൂപ്പ് അല്ലാതെ കുറച്ച് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവുകയാണെങ്കിൽ ചെറിയൊരു പേയ്മെൻറ്റ് ഉണ്ടാവും. കോഴ്സിന് ഞാൻ ഈ പറഞ്ഞ പോലെ ഫോട്ടോഷോപ്പിൻ്റെ ഐബിസിൻ്റെ കോഴ്സൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് 3 മാസത്തെ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സൊന്നും വേണ്ട, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ മാത്രമാണെങ്കിൽ നമുക്ക് നോർമൽ ഒരു ഗ്രൂപ്പ് അതിലുണ്ട്, അതിലേക്ക് ഏടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ട്യൂട്ടോറിയൽ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫേസ് ഷെയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഡിജിറ്റൽ പെയിന്റിങ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് ആണ്, അതായത് നോർമലായിട്ട് ഡിജിറ്റൽ പെയിന്റിങ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒരു ഫേറ്റ് കളർ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്, ഔട്ട്ലൈനും വരച്ചിട്ടുണ്ട്. ഓക്കെ, ഔട്ട്ലൈൻ ഞാൻ നേരത്തെ വരച്ച് വെച്ചാണ് ടൈം പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇത് ഔട്ട്ലൈൻ്റെ താഴെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. ഒന്നില്ലെങ്കിൽ ഇതേ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്താൽ ലെയർ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എൻ അമർത്തി കഴിഞ്ഞാൽ ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ന്യൂ ലെയർ ക്രിയേറ്റ് ആയി. ഇതിലാണ് നമ്മൾ ബേസിക് കളർ കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന 3 ഷെയ്ഡുകളുണ്ട്. ഒന്ന് ബേസിക് കളർ, രണ്ടാമതായിട്ട് ഡാർക്ക് ഷെയ്ഡ്, മൂന്നാമതായിട്ട് ലൈറ്റ് ഷെയ്ഡ്. ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന 3 ഷെയ്ഡ്സ്. ഇതിൽ കൂടുതൽ ഷെയ്ഡ്സും വരും. കൂടുതൽ ഷെയ്ഡ്സ് വരും തോറും വർക്കിന്റെ ക്വാളിറ്റി, ക്വാളിറ്റി മീൻസ് ഡീറ്റെയിലിംഗ് കൂടി കൂടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതില് ബേസിക് കളറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ലെയർ 1 എന്നുള്ളതിനെ റീനെയിം ചെയ്യാണ്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനെ റീനെയിം ചെയ്യാൻ പറ്റും. ഞാൻ അതിന് ബേസിക് കളർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ബേസിക് കളർ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കളറ് സെലക്ട് ചെയ്യണം, അതായത് സ്കിൻ കളറിനോട് ചേരുന്ന തരത്തിലുള്ള ഒരു കളറിനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ എന്തേ ഈ ഒരു പാനൽ അല്ലെങ്കിൽ സ്വാച്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കളേഴ്സ് കാണും ഇവിടെ, കണ്ടോ, ഗ്രേസ്കെയിൽ, അതുപോലെ തന്നെ ഡാർക്കർ, അങ്ങനെ ഒരുപാട് സ്വാച്ചസ്, പേസ്റ്റല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം കളർ എന്ന് പറഞ്ഞിട്ടൊരു പാനൽ കാണാം. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ദേ ഇവിടെ സ്ലൈഡർ ഉണ്ട്. ആ സ്ലൈഡറിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് വന്നിട്ട് ഇതിൽ വന്നിട്ട് ഈ ഒരു ബോക്സ് കണ്ടോ, ഒരു റെക്ടാങ്കുലർ ബോക്സ്, അതിൽ വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഫേസ് കളർ, അതായത് സ്കിന്നിൻ്റെ കളറിനോട് ചേരുന്ന ഒരു കളറാണ് കിട്ടേണ്ടത്. ഓക്കെ, ഞാൻ ആ ഒരു കളറിലേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു കളർ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഈ ഒരു കളർ എടുത്തു. അപ്പോൾ ഞാൻ ഈ ഒരു കളർ പാനലിൽ നിന്ന് തന്നെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്, കണ്ടോ, കളർ പിക്ക് ചെയ്തു. ഇനി നമുക്ക് ബ്രഷ് വേണം, പെയിന്റ് ചെയ്യാൻ ബ്രഷ് വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സാധാരണയായിട്ട് ഫോട്ടോഷോപ്പിലുള്ള ബ്രഷസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പുറത്തുനിന്ന് തൽക്കാലം നമുക്ക് ബ്രഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്കിനി പോർട്രേറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ബ്രഷസ് ഞാൻ പരിചയപ്പെടുത്താം. പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത ബ്രഷസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം, ദേ ബ്രഷ് പാനലാണ് ഈ കാണുന്നത്. അതായത് ബ്രഷ് ആണോ, ബ്രഷിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ വിൻഡോ അല്ലെങ്കിൽ ബ്രഷ് പാനൽ വിൻഡോ ആണ് ഈ കാണുന്നത്. പ്രീസെറ്റ് വിൻഡോ എന്ന് പറയും, അല്ലെങ്കിൽ ബ്രഷ് പ്രീസെറ്റ് ഡീറ്റെയിൽസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ സൈസ് കൂട്ടാനും ബ്രഷിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹാർഡ്നെസ്, അതായത് അതിൻ്റെ ഒരു തീവ്രത കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബ്രഷിൻ്റെ ഒരു ഷേപ്പ് മാറ്റാനുള്ള ഓപ്ഷൻ ഈ കാണുന്നത്, ആണോ, ഈ ഷേപ്പ് മാറ്റാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബ്രഷിൻ്റെ ഷേപ്പ് ആക്കാം. ഇപ്പോൾ റൗണ്ട് ഷേപ്പ് ആണ് എടുക്കുന്നത്. ഓക്കെ, അതിലിത് ജനറൽ ബ്രഷസ് എന്ന് പറഞ്ഞ ബ്രഷസ് കാണാം. ആ ബ്രഷസ് ആണ് ഈ കാണുന്നത്. ഈ ഒരു ജനറൽ ബ്രഷസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബ്രഷസ് ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഡീഫോൾട്ടായിട്ട് അതിലുണ്ടാകും. ഓക്കെ, അതിൽ ഹാർഡ് ബ്രഷ് ഞാൻ സെലക്ട് ചെയ്യണം. ഓക്കെ,
ഹാർഡ് ബ്രഷ് ഞാൻ സെലക്ട് ചെയ്തു. ഇവിടുത്തെ സൈസ് ഞാനൊരു 73 ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്റെ സെലക്ഷൻ ദേ നമ്മളെ ബേസിക് കളറിലാണോ നോക്കാം. ഇതേ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പൊ ബ്രഷിന്റെ സൈസ് ആണോ, ആ ഒരു റൗണ്ട് കാണിക്കുന്നുണ്ടോ, അപ്പൊ ഞാനത് കുറയ്ക്കാം. അതെ 58 ആണോ, ഇതാണ് 58 സൈസ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ പെയിന്റ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ബേസിക് കളർ. ഓക്കെ, അപ്പോ ഈ ഔട്ട്ലൈൻ എപ്പോഴും എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യാനാണ്. അതായത് പെയിന്റ് ചെയ്യുന്നത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവാൻ. നമ്മൾ ഈ ചെറിയ എനേഴ്സറിയിലൊക്കെ പഠിക്കുമ്പോൾ കളർ ബുക്സ് ഒക്കെ കണ്ടിട്ടില്ലേ, ഔട്ട്ലൈൻ ഒക്കെ ഉണ്ടാവും. നമ്മൾ ക്രയോൺസ് യൂസ് ചെയ്തിട്ട് പെയിന്റ് ചെയ്യും. അപ്പോൾ കറക്റ്റ് ആയിട്ട് പെയിന്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അല്ലേ, അവർക്ക് നല്ല സ്കില്ലുണ്ടാവും. മീൻസ് എന്ന് വെച്ചാൽ അവർക്ക് അത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് അവർ ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോവാതെ പെയിന്റ് ചെയ്തിടും. അതൊരു സ്കില്ലാണ്. അപ്പോൾ ആ സ്കില്ല് ഏൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പെയിന്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളെ കൈ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആവും, നമ്മളെ കൈക്ക് കുറച്ചുകൂടി കൺട്രോൾ കിട്ടും. അപ്പോൾ ഔട്ട്ലൈൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ കൈക്ക് കൺട്രോൾ കിട്ടാൻ മാത്രമല്ല, നമ്മളെവിടം വരെ ആ ഒരു കളർ പെയിന്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ്. ഓക്കെ, അപ്പൊ കണ്ടോ ഈ ഒരു സ്കിൻ കളർ എവിടം വരെ പെയിന്റ് ചെയ്യണം എനിക്കിത് ഈ ഒരു ഔട്ട്ലൈൻ ഉള്ളതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഔട്ട്ലൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസ് ചെയ്ത് വരയ്ക്കാം അല്ലെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാം, അതൊക്കെ നിങ്ങളുടെ സ്കില്ലനുസരിച്ചാണ്. ഇതാ ഞാൻ ഒരു ചെവിയുടെ പോർഷനും അതുപോലെ തന്നെ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും ആ ഒരു പോർഷൻ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷനാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണും മൂക്കൊന്നും നമ്മൾ മീൻസ് ലിപ്പൊന്നും നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, സ്കിന് മാത്രമാണ്, അതായത് സ്കിൻ ഷെയ്ഡ് മാത്രമാണ് ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ സൈസ് കൂട്ടുകയാണ്. ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത് ഗ്രാഫിക് ടാബിലാണ്. നിങ്ങൾക്ക് മൗസ് കൊണ്ട് വരയ്ക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഉള്ള ഗ്രാഫിക് ടാബ് എന്ന് പറയുന്നത് ചെറിയ റേറ്റിലൊക്കെ കിട്ടാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഗ്രാഫിക് ടാബിന്റെ വാങ്ങാനുള്ള ലിങ്ക്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഗ്രാഫിക് ടാബ്ലെറ്റ്സ് വാങ്ങാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെ സ്കിന്നിന്റെ കളർ ഇത്രത്തോളം ഞാൻ കൊടുത്തു. ഞാൻ സൂം ഔട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് ഒക്കെ അറിയാലോ. നമുക്ക് ഷോർട്ട് കട്ട് അറിയില്ലെങ്കിൽ നമ്മുടെ ഫോട്ടോഷോപ്പിന്റെ ഇൻട്രൊഡക്ഷൻ ടു ഫോട്ടോഷോപ്പ് മുതൽ നമ്മൾ ഒരുപാട് ടൂൾസ് ഈ കാണുന്ന എല്ലാ ടൂൾ ബാറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഷോർട്ട് കട്ട്സ് മനസ്സിലാവും. ഇപ്പോൾ ബ്രഷിന്റെ സൈസ്, ഇപ്പോൾ ബ്രഷിന്റെ സൈസ് വലുതാക്കണമെങ്കിൽ ക്ലോസ് ബ്രാക്കറ്റും ഓപ്പൺ ബ്രാക്കറ്റും കണ്ടോ, ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ ബ്രഷിന്റെ സൈസ് ചെറുതായി, ക്ലോസ് ബ്രാക്കറ്റ് ആണെങ്കിൽ ബ്രഷിന്റെ സൈസ് വലുതായിട്ട് വരുന്ന കാണാം കണ്ടോ. ഇനി നിങ്ങൾക്ക് സൂം ഔട്ട് സൂം ഇൻ ചെയ്യണം. ഈ ഒരു ചിത്രത്തിന് സൂം ഔട്ട് സൂം ഇൻ ചെയ്യണമെങ്കിൽ കൺട്രോൾ മൈനസ് അമർത്തി കഴിഞ്ഞാൽ കണ്ടോ, കൺട്രോൾ പ്ലസ് മൈനസ് അമർത്തി കഴിഞ്ഞാൽ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി സൂം ഇൻ ചെയ്യണമെങ്കിലോ കൺട്രോൾ പ്ലസ് അമർത്തി കഴിഞ്ഞാൽ മതി കണ്ടോ, കൺട്രോൾ പ്ലസ് അമർത്തിയാൽ സൂം ഇൻ ചെയ്യാൻ പറ്റും. ഇനി ഫിറ്റ് ഓൺ സ്ക്രീൻ ആക്കണമെങ്കിൽ കൺട്രോൾ സീറോ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ് ഓൺ സ്ക്രീൻ ആക്കാൻ പറ്റും. അപ്പോൾ ഷോർട്ട് കട്ട്സ് ഒക്കെ നിങ്ങൾ പഠിച്ചാൽ മതി, മുമ്പത്തെ ട്യൂട്ടോറിയൽ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ പറഞ്ഞു പോവുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബേസിക് കളർ കൊടുത്തു, ഇനി ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ ലെയർ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ്, കൺട്രോൾ ഷിഫ്റ്റ് എൻ അമർത്തിക്കൊണ്ട് നമ്മളൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് അതിലും എളുപ്പത്തിൽ ലെയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് കണ്ടോ, ഒരു പ്ലസിന്റെ ഐക്കൺ കണ്ടോ, ഈ ഒരു അറ്റത്തായിട്ട് ലെയർ പാനലിന്റെ താഴെയായിട്ടു അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കണ്ടോ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഓർഡർ നോക്കണം, ഔട്ട്ലൈൻ എപ്പോഴും ഏറ്റവും മുകളിലായിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും താഴെയായിരിക്കണം. ബേസിക് കളർ കൊടുത്തു, ഇനി ബേസിക് കളറിന്റെ മുകളിലാണ് ഷെയ്ഡ്സ് വരേണ്ടത് അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയ ലെയർ ബേസിക് കളറിന് മുകളിൽ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി താഴെയാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ താഴെയായിരിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുക, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അതിനെ മുകളിലോട്ട് ഇടാം. ഓക്കെ, ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ്, ഞാനിതിന് ഡാർക്ക് ഷെയ്ഡ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിൽ ബേസിക് ഷെയ്ഡ്സ് മൂന്നെണ്ണമാണ്, ഡാർക്ക്, ലൈറ്റ്, ബേസിക്. നമ്മളിപ്പോൾ ബേസിക് കൊടുത്തു, ഇനി ഡാർക്ക് ഷെയ്ഡാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഡാർക്ക് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പേര് കൊടുത്തു. ഇനി എങ്ങനെയാണ് ഡാർക്ക് ഷെയ്ഡ് എടുക്കുക, നമുക്ക് ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് വേണം. നമുക്ക് ഈ കളർ പാനിൽ തന്നെ നമുക്കിത് അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ, ഈ ഒരു പോർഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഡാർക്ക് ഷെയ്ഡ് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ വേറെ ഒരു കളർ എടുത്തു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ അതെ ഗ്രീനിൽ വന്നു,
അപ്പൊ നിങ്ങക്ക് ഇതിൽ വന്നിട്ട് പിന്നെ ഈ ഒരു കളറ് നമ്മളിപ്പോ കൊടുത്ത ബേസിക് കളറിന്റെ ഡാർക്ക് ഷെയ്ഡ് ഒരിക്കലും എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം വീണ്ടും നമ്മൾ കൊണ്ടുവന്ന വെച്ചാൽ എത്ര ആയാലും ആക്യുറേറ്റ് ആയിട്ട് ആ കളർ വരില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ കളർ പിക്കർ അല്ലെങ്കിൽ ഐഡ്രോപ്പർ ടൂൾ ഉണ്ട്, ഐഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്യുക, നമ്മുടെ ഈ ബേസിക് കളർ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ വന്നു ഇവിടെ നമ്മുടെ ലെയർ പാനൽ, നമ്മുടെ കളർ പാനൽ നോക്കി വന്നിട്ടുണ്ട്. അപ്പൊ അതെ അതിന്റെ ഡാർക്ക് കളറിലേക്ക് ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഞാൻ ദേ ബ്രഷ് എടുക്കുകയാണ്. ഇപ്പൊ ഷെയ്ഡിയാണ് ബ്രഷ് എടുക്കുന്നത്, നോക്കാം. ഇതിലിത് ഹാർഡ് റൗണ്ട് പ്രഷർ അപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ബ്രഷ് ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് റൗണ്ട് പ്രഷർ അപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ബ്രഷും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് ബ്രഷാണ്, ഇപ്പൊ ഡ്രൈ സ്ട്രോക്കുകൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ഹാർഡ് റൗണ്ട് പ്രഷർ അപ്പാസിറ്റി എന്ന് പറഞ്ഞ ബ്രഷ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. കുറച്ച് സ്മൂത്ത് ആയിട്ട് കുറച്ചും കൂടി എന്താ പറയാ സെമി റിയലിസ്റ്റിക് ആയിട്ട് ഒക്കെ വരയ്ക്കണമെങ്കിൽ സോഫ്റ്റ് റൗണ്ട് പ്രഷർ അപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ബ്രഷിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റൈലസ് ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ നിങ്ങളുടെ ഓപ്ഷണൽ മെനു ബാറിൽ ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, ജസ്റ്റ് ഒരു പെൻസിൽ പോലെ ആയിട്ട് ഈ കാണുന്ന ഓപ്ഷൻ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ചസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതേ ഞാൻ ഹാർഡ് റൗണ്ട് ബ്രഷ് എടുക്കുകയാണല്ലോ, ചേഞ്ചസ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതേ ഇപ്പൊ ഞാൻ ഇത് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ വരയ്ക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു സ്ട്രോക്ക് ആണ് വരാം. ഇത് ഓൺ ചെയ്തു, പ്രഷർ ഓൺ ചെയ്തു, ഞാൻ പ്രഷർ എന്റെ സ്റ്റൈലസിൽ ഞാനിത് ആണോ ചെറുതായി കൊടുത്തോളൂ. കുറച്ചുകൂടി അമർത്തി വരച്ചാലോ, കുറച്ചുകൂടി അമർത്തി വരച്ചാലോ, കുറച്ചുകൂടി പ്രഷർ കൊടുത്താലോ, ഫുൾ പ്രഷർ കൊടുത്താലോ, കണ്ടോ ഈ ഒരു ലെവലിൽ നമുക്ക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കാൻ പറ്റും. സ്റ്റൈലസിൽ മാത്രം പറ്റുള്ളൂ കേട്ടോ, അങ്ങനെ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ. ഞാൻ കൺട്രോൾ സെഡ് അമർത്തി അൺഡു ചെയ്യാണ്, കൺട്രോൾ സെഡ് ആണ് അൺഡു ചെയ്യാൻ എന്റെ ഷോർട്ട് കട്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേ ആ ഒരു കളർ, ഡാർക്ക് കളർ ഞാൻ സെലക്ട് ചെയ്തു, ബ്രഷ് എടുത്തു. അതിൽ ഞാൻ സോഫ്റ്റ് പ്രഷർ ഒപ്പാസിറ്റി ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് സോഫ്റ്റ് പ്രഷർ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ബ്രഷ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സോഫ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞ ബ്രഷ് ഉണ്ടാവും, അത് യൂസ് ചെയ്താലും മതി. ഇപ്പൊ ഇതേ ഞാൻ സോഫ്റ്റ് റൗണ്ട് പ്രഷർ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഷ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട്ലൈൻ കൊടുത്തു, അതുപോലെ തന്നെ ബേസിക് ലെയർ കൊടുത്തു, നമ്മൾ ബേസിക് ഷെയ്ഡ് കൊടുത്തു. അപ്പൊ ബേസിക് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് തന്നെ ഒന്ന് കണ്ണാടി നോക്കാം. അപ്പൊ നമ്മുടെ ഫേസിൽ തന്നെ നമ്മൾ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ടാവും. ചിലപ്പോൾ കണ്ണിൻ്റെ ആ ഒരു മാഡഡ് ആ ഒരു പോർഷൻസ് കുറച്ചുകൂടി ഡാർക്ക് ആയിരിക്കും, അതുപോലെ തന്നെ കണ്ണിൻ്റെ ചുളിവ് കുറച്ച് ഡാർക്ക് ആയിരിക്കും, അതുപോലെ തന്നെ ഒരു എന്താ പറയുക താടിയുടെ ആ ഒരു പോർഷൻ്റെ കളർ വ്യത്യാസം ഉണ്ടാവും, കവിളിന് കുറച്ചും കൂടി ഗ്ലോയിങ് എഫക്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫേസ് ടോട്ടൽ എടുത്ത് നോക്കിയാൽ ഒരു കളറ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു കളർ ഉണ്ടാവും, ആ കളറിനാണ് നമ്മൾ ബേസിക് ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡാർക്ക് ഷെയ്ഡാണ് വരയ്ക്കാനുള്ളത്. അപ്പൊ ദേ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ലെയർ ഡാർക്ക് ഷെയ്ഡ് വരയ്ക്കുന്ന ആ ഒരു ലെയറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഡാർക്ക് ഷെയ്ഡ് വരയ്ക്കുകയാണ്. അപ്പൊ എവിടെയൊക്കെയാണ് ഡാർക്ക് ഷെയ്ഡ് വരാം, ഇതിപ്പോ ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്, റെഫറൻസ് ഇമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഷെയ്ഡ് ചെയ്യുന്നതിന്. അപ്പൊ ഞാൻ ദേ ഡാർക്ക് ഷെയ്ഡ് എവിടെയൊക്കെയാണ് വരാ, സാധാരണയായിട്ട് നമ്മുടെ കണ്ണിന്റെ ആ ഒരു മാഡഡ് ആ ഒരു പോർഷൻ വരൂലേ ഡാർക്ക് ഷെയ്ഡ്, അപ്പൊ ഇത് ഞാൻ അവിടെ ആ ഒരു ഭാഗം ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ദേ ഇവിടെ പ്രഷർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സ്റ്റൈലസിന്റെ ഓപ്ഷൻ ഓൺ ആണ്, അപ്പൊ ഞാൻ അത് ഓഫ് ചെയ്യാണ് കേട്ടോ. ഞാൻ ദേ അൺഡു ചെയ്യാണ്, കൺട്രോൾ സെഡ് ആമത്തെ അൺഡു ചെയ്തു, കാരണം നിങ്ങളതിൽ ചിലപ്പോൾ മൗസ് ആയിരിക്കും. അപ്പൊ ഞാൻ പ്രഷർ ഓൺ ചെയ്ത് വരച്ചാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അൺഡു ചെയ്തു. ബ്രഷിന്റെ സൈസ് കുറച്ചിട്ട് ദേ ആ ഒരു പോർഷൻ ഞാൻ വരക്കാണ് ആണോ, അവിടെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് അതേപോലെ തന്നെ ദേ ഈ ഒരു പോർഷൻ ഇവിടെ ഞാൻ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു. ഇനി എവിടെയൊക്കെയാണ് ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാവുക, നമ്മളെ കണ്ണിന്റെ മുകളിൽ ആ ഒരു മടക്ക്, അപ്പൊ അവിടുത്തെ സൈസ് കുറവാണല്ലേ, ആ സൈസ് ഞാൻ ദേ കുറച്ചു. ദേ അവിടെ ഞാനൊരു ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് കൊടുത്തു, ദേ ഈ ഒരു പോർഷനിലും ആ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു. ഓക്കെ, അപ്പൊ കുറച്ച് കൂടുതലായിട്ട് ഡാർക്ക് ഷെയ്ഡ് ഉള്ള ഭാഗത്ത് അതുപോലെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. പിന്നെ നമ്മളുടെ മൂക്കിന്റെ രണ്ട് സൈഡാണ് അല്ലെ ഉള്ളത്, പാ സൈഡും നമ്മൾ അതേപോലെ തന്നെ സൈസ് കൂട്ടുകയാണ്. ദേ ഞാൻ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. ഉണ്ടോ ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ എവിടെയൊക്കെയാണ് ഡാർക്ക് ഷെയ്ഡ് വരാം, ഈ ഒരു പോർഷനിൽ മൂക്കിൻ്റെ ഡാർക്ക് ഷെയ്ഡ് വരും, അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ വരും. കാരണം എന്ന് വെച്ചാൽ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്, ഈ ഫേസിന്റെ നേരെയാണ് ലൈറ്റ് അടിക്കുന്നത്, അതായത്
പോയിന്റ് ഓഫ് വ്യൂവിലാണ് ലൈറ്റ് അടിക്കുന്നത്. സൈഡിൽ നിന്നൊക്കെ ലൈറ്റ് അടിക്കുമ്പോൾ ഈ കൊടുക്കുന്ന ഷെയ്ഡ്സിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന, അല്ലെങ്കിൽ സൺലൈറ്റ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇന്റീരിയറിലുള്ള ലൈറ്റ് ആവട്ടെ, ഇപ്പൊ ഈ ഒരു സൈഡിൽ നിന്നാണ് ആ ലൈറ്റ് അടിക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു പോർഷൻസ് ആയിരിക്കും ടോട്ടൽ ലൈറ്റ് ഷെയ്ഡ്സ്, ഈ ഒരു പോർഷൻസ് ടോട്ടൽ ഡാർക്ക് ഷെയ്ഡ്സ് ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പോ ഇത് കറക്റ്റ് ഫേസിന് നേരെയാണ് ലൈറ്റ് അടിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഷെയ്ഡ്സ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് നോർമൽ ആയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഹെഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഷെയ്ഡിങ് മെത്തേഡാണ്. അപ്പൊ ദേ ഇങ്ങനെ നമുക്ക് ആ ഒരു പോർഷൻ കൊടുത്തു, പിന്നെ ഈ ഒരു പോർഷൻ. ഇപ്പൊ ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഷെയ്ഡ്സ് കൊടുക്കുക. പിന്നെ ഷെയ്ഡ് എവിടെ വരാം, ഈ നമ്മുടെ കറക്റ്റ് ആ ലിപ്പിന്റെ താഴെ വരും ഡാർക്ക് ഷെയ്ഡ്. പിന്നെ ആ ഷെയ്ഡ് വരാന്ന് വെച്ചാൽ നെറ്റിയുടെ പോർഷൻ ആണ് ഈ ഒരു പോർഷൻ ആണോ, ഈ ഒരു പോർഷൻ വരും. അതുപോലെ തന്നെ ഈ ഒരു പോർഷനും വരും, പിന്നെ ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ വരും. ഓക്കെ, പിന്നെ വരാം എവിടെയാണ്, നമ്മുടെ കഴുത്തിന്റെ പോർഷൻ ആണോ, ഇങ്ങനെയാണ് ഷെയ്ഡ് വരാം, ഡാർക്ക് ഷെയ്ഡ്സ് വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ ഡാർക്ക് ഷെയ്ഡ് എത്രത്തോളം ഉണ്ടെന്ന്. ഇനി അതുപോലെ തന്നെ ചെവിയുടെ ഭാഗം നമുക്ക് കൊടുക്കണം, ചെവിയും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങൾ മാത്രം ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ കവളിന്റെ അവിടെ വേറൊരു ഷെയ്ഡ് വരും, ഈ ഒരു പോർഷനിലായിട്ട് ഷെയ്ഡ് വരും. അപ്പൊ അതും കൂടി ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു പോർഷനിലായിട്ട് കവളിന്റെ അവിടെ ഒരു ഷെയ്ഡ് വരും, ഈ ഒരു പോർഷനിലായിട്ടും ഷെയ്ഡ് വരും കേട്ടോ. അപ്പൊ നമ്മുടെ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ നമ്മൾ കൊടുത്തു കറക്റ്റ് ആയിട്ട്. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. അപ്പോ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തത് ഇത്രയാണെങ്കിലും തീർന്നിട്ടില്ല, ഇനിയും ഷെയ്ഡ്സ് വരും. പക്ഷെ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ബാക്കി ഇനി എന്തോരം ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കണം എന്ന് അറിഞ്ഞിട്ടാണ് അടുത്ത ഷെയ്ഡ്സ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ കണ്ണിന്റെ ഈ ഒരു പോർഷനിൽ ഡാർക്ക് ഷെയ്ഡ് വരും, ഈ ഒരു പോർഷനിൽ ഡാർക്ക് ഷെയ്ഡ് വരും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കാണാലോ എവിടെയൊക്കെയാണ് ഡാർക്ക് ഷെയ്ഡ് വന്നിരിക്കണേന്ന്. ഇപ്പോ വെറും രണ്ട് ഷെയ്ഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഷെയ്ഡ് എവിടെയൊക്കെയാണ് ഇനി കൊടുക്കേണ്ടതെന്നാണ്, അതായത് ലൈറ്റ് ഷെയ്ഡ് എവിടെയൊക്കെ കൊടുക്കണം എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇനി ലൈറ്റ് ഷെയ്ഡ് എടുക്കണം അല്ലേ. അപ്പൊ ഞാൻ ദേ വീണ്ടും കളർ പിക്കർ അല്ലെങ്കിൽ ഐഡ്രോപ്പർ ടൂൾ യൂസ് ചെയ്തിട്ട് ബേസിക് കളർ ക്ലിക്ക് ചെയ്തു, കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള കളർ എടുത്തു. ഓക്കെ, ലൈറ്റ് ആയിട്ടുള്ള കളർ എടുത്തു, ദേ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു, അതിന് ഞാൻ ലൈറ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു, ലൈറ്റ് ഷെയ്ഡ്. ഓക്കെ, പേര് കൊടുത്തു ലൈറ്റ് ഷെയ്ഡ്. ഇനി ഞാൻ ലൈറ്റ് ഷെയ്ഡ്സ് എവിടെയൊക്കെ വേണം അവിടെയൊക്കെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ലൈറ്റ് ഷെയ്ഡ് വേണ്ടത്, ആ ഒരു പോർഷൻസ് ഒക്കെ നന്നായിട്ട് ലൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കുക. അതെ, ഇവിടെ ലൈറ്റ് ഷെയ്ഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് ബ്രഷ് വലുതാക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും, അപ്പോൾ ബ്രഷ് വലുതാക്കി കൊടുക്കുക. ഈ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇത്ര നേരം നമ്മൾ ഡാർക്ക് ഷെയ്ഡ് 100 ഒപ്പാസിറ്റിയിലാണ് കൊടുത്തത്. ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഒപ്പാസിറ്റി ഒരു 13 നമുക്ക് മതി, കാരണം നമുക്ക് ഇനിയും ഷെയ്ഡ്സിന്റെ ലൈറ്റ്നെസ് കൂടണമെങ്കിൽ നമുക്ക് അതിനൊപ്പം ഒന്നുകൂടെ വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ദേ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എനിക്കിപ്പോ ഈ ഒരു പോർഷനിൽ ലൈറ്റ് ഷെയ്ഡ് കൂടണം, അപ്പൊ വീണ്ടും വീണ്ടും അവിടെ വരച്ചു കൊടുക്കുക, അപ്പൊ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് വരും കേട്ടോ ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ, ഒരു പോർഷൻ, ആ ഒരു താടിയുടെ ഭാഗം, പിന്നെ ഈ ഒരു ഭാഗം. ഓക്കെ, അപ്പൊ അത്ര പോർഷൻസ് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തു. അതൊന്ന് സൂം ചെയ്തിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിലൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങൾ എത്തുമ്പോൾ നമ്മൾ ബ്രഷിന്റെ സൈസ് കുറച്ചു കൊടുക്കണം. ഓക്കെ, സൈസ് കുറച്ചും കൂട്ടിയൊക്കെ കൊടുത്ത് കറക്റ്റ് ആയിട്ട് വരച്ചെടുക്കുക. ഓക്കെ, ഇപ്പൊ ഏകദേശം നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്, വളരെ ബേസിക് ആയിട്ടുള്ള കേട്ടോ. അപ്പൊ നമ്മൾ 3 കളർ ബേസിക് ആയിട്ടുള്ള കൊടുത്തു കേട്ടോ. ഔട്ട്ലൈൻ ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഈ 3 കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പൊ പുറത്തേക്ക് പോയേക്കണോ, നമുക്ക് കൊടുത്ത ഷെയ്ഡൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാം. ഓക്കെ, ക്ലിപ്പിംഗ് മാസ്കിന്റെ പ്രത്യേകത എന്താണ്, നമ്മൾ എവിടെയൊക്കെ കളർ ബേസ് കളർ കൊടുത്തോ
അവിടെയൊക്കെ മാത്രമേ ഷെയ്ഡ് ഇരിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ഈ ബേസ് കളറിലേക്കാണ് ലിപ്പി മാസ്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാർക്ക് ഷെയ്ഡ് ആ ഒരു ലെയർ ഞാൻ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് അമർത്തി, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. മാസ്കിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ക്ലിപ്പി മാസ്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് കണ്ടു നോക്ക് കേട്ടോ. ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് ഉണ്ടോ, ആ ഷെയ്ഡ് മൊത്തം ഈ ഒരു ബേസിക് കളറിലേക്ക് മാസ്ക് ചെയ്തു. മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മൾ ഒരു മുഖത്തൊരു മാസ്ക് വെച്ചാൽ എന്താ സംഭവിക്കുക, നമ്മൾ മുഖത്തിനെ മറയ്ക്കും. അതുപോലെ തന്നെ ബേസിക് കളർ എന്ന് പറഞ്ഞാൽ ലെയറിൽ വരച്ചിരിക്കുന്നതിനെ മറച്ചുകൊണ്ട്, അതിന് ആ വരച്ച പോർഷൻ മാത്രം മറച്ചുകൊണ്ട് മാസ്ക് ചെയ്യാം. ഇപ്പൊ ലൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ഞാൻ ക്ലിപ്പി മാസ്ക് ചെയ്യാണ്. അപ്പൊ ഈ രണ്ട് ലെയറും ഈ ബേസിക് കളറിനെ മാസ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ പുറത്തേക്ക് പോയ കളറൊക്കെ ഒതുങ്ങി അതിലേക്ക് മാത്രമായിട്ട് വന്നു. ഓക്കെ, ഇനി ഹൈലൈറ്റ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അപ്പൊ ഹൈലൈറ്റ് അവസാനമാണ് നമ്മൾ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡാർക്കും ഈ ലൈറ്റ് ഷെയ്ഡും പെർഫെക്റ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ലോങ് പ്രോസസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ഷെയ്ഡ് തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഷെയ്ഡ്സ് വരേണ്ടത്. നല്ല ടഫായിട്ടുള്ള കുറച്ച് പണിയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പുതിയ ലെയർ എടുത്തു, ഇതിനെ ഞാൻ ഹൈലൈറ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ലെയർ ക്രിയേറ്റ് ചെയ്തിരുന്ന കേട്ടോ, ഹൈലൈറ്റ് ഹൈലൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. അതും വേണമെങ്കിൽ നമുക്ക് ക്ലിപ്പി മാസ്ക് ചെയ്തിടാം, കാരണം നമുക്ക് പുറത്തേക്കൊന്നും ഹൈലൈറ്റ് ഒന്നും വരുന്നില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ, ഈ ലൈറ്റും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡും കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പെർഫെക്റ്റ് അതായത് നമ്മുടെ ഈ ഔട്ട്ലൈൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ലൈൻസ് അല്ലെങ്കിൽ ഈ ഫേസ് അടിപൊളിയായിട്ട് കിട്ടണം. ആ ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ഓക്കെ, കാരണം ഔട്ട്ലൈൻ എപ്പോഴും ഗൈഡ് ചെയ്യാൻ മാത്രമാണ്, നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയും, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പണി തുടങ്ങാം. ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും മാറി മാറി ഓരോ ലെയേഴ്സ് എടുത്തിട്ട് ഡീറ്റെയിൽ ചെയ്തായിട്ട് വരയ്ക്കണം. അപ്പൊ നമുക്ക് ബ്രഷസിൽ വ്യത്യാസമൊന്നുമില്ല, ബ്രഷിന്റെ സൈസും ഒപ്പാസിറ്റിയും ഒക്കെ കൂട്ടിയും കുറച്ചും ഫ്ലോയും കാര്യങ്ങളൊക്കെ കൂട്ടിയും കുറച്ചും നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന മെത്തേഡാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കാണാം, കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്കിനി ആവശ്യമുള്ള ലെയേഴ്സ് എന്ന് പറയുന്നത് ഡാർക്ക് ഷെയ്ഡിന്റെ ലെയറും ലൈറ്റ് ഷെയ്ഡിന്റെ ലെയറും ആണ്. ഹൈലൈറ്റും ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നീടാണ് യൂസ് ആയിട്ട് വരാം. ഞാൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ലെയർ ലോക്ക് ചെയ്യാണ്, ഇവിടെ ലോക്കിന്റെ ഒരു ചിഹ്നം കാണാം. ലോക്ക് ചെയ്യുന്ന സേഫ്റ്റിക്ക് വേണ്ടിയാണ്, ലെയർ മാറിയിട്ട് വർക്ക് ചെയ്യേണ്ടിയിരിക്കാനാണ്. അതുപോലെ ബേസിക് കളറും ഞാൻ ലോക്ക് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ലോക്ക് ചെയ്യാത്തത് ഈ രണ്ട് നമ്മുടെ ഹൈലൈറ്റും സോറി ലൈറ്റ് ഷെയ്ഡിന്റെയും ഡാർക്ക് ഷെയ്ഡിന്റെ ലെയേഴ്സ് ആണ്. ഇപ്പൊ ഞാൻ ഡാർക്ക് ഷെയ്ഡിന്റെ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ എടുക്കുകയാണ്. നമ്മളെ ടൂൾ എന്ന് പറയുന്നത് സോഫ്റ്റ് റൗണ്ട് ബ്രഷ് ഒപ്പാസിറ്റി, അതല്ലെങ്കിൽ സോഫ്റ്റ് റൗണ്ട് ബ്രഷ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കൂടുതലായിട്ട് ചിലപ്പോൾ ഈ ഒരു ബ്രഷ് ഇല്ലെങ്കിൽ സോഫ്റ്റ് റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഷീഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ സോഫ്റ്റ് റൗണ്ട് ബ്രഷ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഒപ്പാസിറ്റി നോക്കാം, 13 ആണ്. ഫ്ലോ 100, സ്മൂത്ത് 38. ഞാൻ സ്മൂത്ത് കുറച്ചും കൂടിയും കുറയ്ക്കാണ്, 30 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുകയാണ്. ഈ ഒരു സൈഡിലും ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുകയാണ്, ഇവിടെയും കൊടുത്തു. ഓക്കെ, ഈ ഡാർക്ക് ഷെയ്ഡ് ഈ അറ്റത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്ലൈൻ ഇല്ലല്ലോ, അപ്പോൾ അത് അത്രയ്ക്കും അടിപൊളിയായിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് സൈസ് കുറയ്ക്കുകയാണ്. ഇത് കാണാം എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യണേന്ന്. കണ്ടോ, ഡാർക്ക് ഷെയ്ഡൊക്കെ ഔട്ടറിൻ്റെ അവിടെ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ദേ ഈ ഒരു പോർഷൻസ് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുകയാണ്, അതുപോലെ ദേ ഈ ഒരു പോർഷൻ. അങ്ങനെ ഓരോ പോർഷൻസും നമ്മൾ നോക്കി കറക്റ്റായിട്ട് എവിടെയൊക്കെയാണ് ഡാർക്ക് വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാർക്ക് ചില ഭാഗത്ത് ഡാർക്ക് കൊടുത്താൽ ഡെപ്ത് കറക്റ്റായിട്ട് കിട്ടും, നമുക്ക് പിക്ചറിൻ്റെ ഡെപ്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില ഭാഗത്ത് ഓവറായിട്ട് നമ്മൾ കുറച്ചുകൂടി നല്ല ഡാർക്കായിട്ട് ലൈൻസ് ഇടുന്നത്. ഇനി നമുക്ക് ലൈറ്റ് കളർ എടുക്കാം. ഞാനൊരു വൈറ്റിനോട് ചേരുന്ന ഒരു കളറാണ് എടുക്കുന്നത്. സൈസ് ഞാൻ കൂട്ടാണ്, കപ്പാസിറ്റി 13 തന്നെയാണ്. ലൈറ്റ് ഷെയ്ഡിൻ്റെ ആ ഒരു പാനലാണ് എടുത്തിരിക്കുന്നത്. ദേ ഉണ്ടോ, ലൈറ്റ് ഷെയ്ഡിൻ്റെ പാനലെടുത്തു. അത് നിങ്ങൾക്ക് കാണാം എവിടെയൊക്കെയാണ് ഞാൻ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ, എൻ്റെ ദേ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളർ എടുത്തു. ഈ ഒരു പോർഷൻ കപ്പാസിറ്റി കുറച്ച് കുറയ്ക്കാണ് കേട്ടോ, 9 ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ നെറ്റിയുടെ ഭാഗം നമ്മൾ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഔട്ട്ലൈൻ കളഞ്ഞാൽ കാണാം. നെറ്റിയുടെ ഭാഗത്ത് ഷെയ്ഡ്സ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മായ്ച്ചെടുക്കാം. ഓക്കെ, അപ്പം നെറ്റ് കറക്റ്റായിട്ടുണ്ട്. ഈ ബാക്കിയുള്ള പോർഷൻസും അതുപോലെ ഡീറ്റെയിൽ ചെയ്തെടുക്കണം. ഇന്ന് നമ്മൾ നോക്കാവുന്ന കണ്ണിൻ്റെ ആ ഒരു മാടയുടെ ഒരു പോർഷനാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ഭാഗങ്ങൾ
ഓവറായിട്ട് നമുക്ക് ഹൈലൈറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ചില ഭാഗങ്ങൾ ഹൈലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഓവറായിട്ട് ഹൈലൈറ്റ് കൊടുക്കേണ്ടതൊക്കെ വിട്ടു വയ്ക്കുക. അതായത് ഇപ്പോൾ ലൈറ്റും ഡാർക്കും മാത്രം ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ പോർഷൻ നമ്മൾ മറന്നു കളയുക. അവസാനം നമ്മളത് ചെയ്യേണ്ടത് ഓക്കെ, നമുക്കിത് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള കളർ എടുത്തു, ഡാർക്ക് ഷെയ്ഡിൻ്റെ ആ ഒരു പോർഷൻ ആ ഒരു ലെയർ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ആ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഈ നമുക്ക് കണ്ണിൻ്റെ ആ ഒരു മാഡർ ആ ഒരു പോർഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സൈസ് വെറുതെ കുറച്ചു കണ്ടോ ഇങ്ങനെ എടുക്കുക. ഈ ഒരു പോർഷനും സൈസ് കുറച്ചെടുക്കുക. ശ്രദ്ധിച്ച് വരച്ചാൽ മതി, കാരണം നമുക്ക് ഇതൊരു റെഫറൻസ് ഒന്നുമില്ല. നമുക്ക് ആ സ്കിൻ ഷെയ്ഡിൻ്റെ ആ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാന്നാണ് നമ്മുടെ ടാസ്ക്. ജസ്റ്റ് ഔട്ട്ലൈൻ ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം, നമ്മൾ ചെയ്ത ഭാഗങ്ങൾ കറക്റ്റാണോ നോക്കുക. കുഴപ്പമില്ല, ഞാൻ മുകളിൽ ഒരു ലെയർ എടുക്കുകയാണ്. നമുക്ക് ആ ഒരു ഐബ്രോൻ്റെ പോർഷൻസ് വരച്ചിടാം, ജസ്റ്റ് വരച്ചിടാനാണ്. ഞാൻ ഹാർഡ് റൗണ്ട് പ്രഷർ എന്ന് പറഞ്ഞൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് എടുത്തു ചെറുതാക്കുകയാണ്. ഈ ഒരറ്റം അവിടെ കുറച്ചും കൂടി ബ്ലാക്കാണ് വരാം ഈ ഒരു പോർഷൻസ്. ഓക്കെ, പിന്നെ കുറച്ചും കൂടി ഒരു കാപ്പി കളർ എടുത്തിട്ട് ബ്രൗൺ കളർ എടുത്തിട്ട് ദേ ലിപ്പിൻ്റെ ഈ ഒരു പോർഷനും നമുക്ക് അങ്ങനെ വരച്ച് ജസ്റ്റ് ബോർഡർ ഇടാനാണ് കേട്ടോ. കാരണം നമ്മളവിടെ വരയ്ക്കുന്നില്ല, നമ്മളവിടെ കളേഴ്സ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പോർഷന് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മേലെ വരച്ചിരിക്കുന്ന ആ ബ്ലാക്ക് കളറില്ലേ, അത് കുറച്ചും കൂടി ഡാർക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഒപ്പാസിറ്റിയും കൂട്ടിയിടുക, സൈസ് കുറയ്ക്കുക. ഒപ്പാസിറ്റി കുറച്ചു, 11 ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷനും നമ്മൾ വരച്ചെടുക്കുക. അതിൻ്റെ ലോവർ പോർഷൻ ഇപ്പോൾ ഡാർക്കും നമ്മൾ ഈ പറയുന്ന ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതനുസരിച്ചാണ് നമ്മുടെ പോർട്രേറ്റിൻ്റെ ആ ഒരു ഭംഗി വരുന്നത്. കപ്പാസിറ്റി അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഡാർക്ക് കളറ് നമ്മൾ ആ ഒരു ഡെപ്തിന് വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് ഡാർക്ക് കളേഴ്സൊക്കെ കറക്റ്റ് പിക്ക് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വർക്കിൻ്റെ ഡെപ്ത് കറക്റ്റായിട്ട് കാണിക്കൂല. ഓക്കെ, ഇനി ലൈറ്റ് കളർ എടുക്കുക, ഒപ്പാസിറ്റി ഒന്ന് കൂട്ടിയിടുക കേട്ടോ. ബ്രൈറ്റായിട്ടുള്ള കളർ എവിടെയൊക്കെ കൊടുക്കണ്ട അതിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഞാനൊന്ന് ഹൈഡ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഇത്ര പോർഷൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഡാർക്ക് കളർ ഞാൻ സെലക്ട് ചെയ്യാണ്. ഞാൻ അവിടെ നിന്ന് തന്നെ കളർ സെലക്ട് ചെയ്യുക. നമ്മൾ കറക്ഷൻ ഉള്ളത് ആ ഒരു പോർഷൻസൊക്കെ കറക്ഷൻ ഉള്ളതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പം നിങ്ങൾ ടൈം എടുത്ത് വരച്ചാൽ ഇതിലും ബെറ്ററായിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഡാർക്ക് ഔട്ടേഴ്സ് വരച്ചില്ല മൂക്കിൻ്റെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ആ ഒരു ഔട്ടറിൻ്റെ ഭാഗിയിൽ നമുക്കൊരു സോഫ്റ്റ് റേസർ യൂസ് ചെയ്തിട്ട് ഔട്ടേഴ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. നമ്മൾ ഹെയർ ഒന്നും വരയ്ക്കാത്തതുകൊണ്ട് തന്നെ ഇത്ര നമ്മൾ കൊടുത്തിട്ടുള്ളൂ തൽക്കാലം. അതുകൊണ്ടാണ് ഞാൻ ഒരു പോർഷൻ വരെ റേസ് ചെയ്യുന്നത്. ഇനിയും നമുക്ക് പോർഷൻസ് തീർക്കാനുണ്ട്. നമ്മൾ ഈ ഹെയറൊക്കെ വരച്ചത്, അതായത് ഇതൊക്കെ വരച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് തരുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ശരിക്കും ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കേണ്ട പോർഷൻസാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പോർഷൻസ് അല്ലെങ്കിൽ ആ ഒരു കവർ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം
ചെയ്തിരുന്നതാണ്. പത്രത്തോളം പോർഷൻ നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് ലിപ് നമ്മുടെ മൂക്കിന് താഴെയുള്ള ആ ഒരു പോർഷൻസ് ആണ് ഇനി നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു പോർഷൻസ് നമ്മൾ കറക്റ്റാക്കി എടുക്കാം. ഡാർക്കായിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്, അത് കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു രീതിയാണ്. ഇതിലേക്ക് ഹെയറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റൊക്കെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ പെർഫെക്റ്റായി. നമ്മൾ ശരിക്കും സ്മഡ്ജ് ടൂളൊന്നും ഇതിലധികം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് നമ്മൾ ഒപ്പാസിറ്റി കുറച്ചിട്ടാണ് വരയ്ക്കുക. കാരണം ഫോട്ടോഷോപ്പിൽ അധികം സ്മഡ്ജ് ചെയ്യാൻ പറ്റില്ല, ഒപ്പാസിറ്റി കുറച്ചിട്ട് തന്നെയാണ് വരയ്ക്കുക കൂടുതലായിട്ടും. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ വളരെ ഡീറ്റെയിലിംഗ് ഉള്ള ഇതാണ് എടുക്കുക, ക്യാൻവാസാണ് എടുക്കുക. അതുകൊണ്ട് തന്നെ അധികം ക്യാൻവാസിലുള്ള കാര്യങ്ങൾ സ്മഡ്ജ് ചെയ്യാന്ന് പറയാൻ കുറെ ടൈം എടുക്കും. അതായത് പ്രോസസ്സിങ് കൂടും ഭയങ്കരമായിട്ട് സിസ്റ്റത്തിൻ്റെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലോവർ പോർഷനാണ് കറക്റ്റായിട്ട് വരയ്ക്കുക എന്നുള്ളത്. ഹൈലൈറ്റും കൂടി വരുമ്പോൾ ഈ ഒരു ഇമേജിന് കുറച്ചും കൂടിയും ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഹൈലൈറ്റ് അവസാനമാണ്. ഞാനിപ്പോൾ ലൈറ്റ് കളർ എടുക്കുകയാണ്. ലൈറ്റ് വരുന്ന പോർഷനിൽ ലൈറ്റ് കളർ എടുത്തിട്ട് ഷെയ്ഡ് ചെയ്യുകയാണ്. ഇവിടെയും വരും, ഇവിടെയും വരും ലൈറ്റ് കളർ. ഈ ഒരു പോർഷനിൽ ലൈറ്റ് കളർ വരും. ഓക്കെ, ഇവിടെ ലൈറ്റ് കളർ വരും, ഇവിടെ ലൈറ്റ് കളർ വരും. ഇത്ര പോർഷൻസ് ലൈറ്റ് കളർ വരും, ബാക്കിയുള്ള പോർഷൻസ് ആണ് ഡാർക്ക് കളർ വരുന്നത്. ഈ ഒരു പോർഷൻസ് ആണ് ഡാർക്കായിട്ട് വരുന്നത്. ഞാൻ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചിട്ട് അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അതായത് ഡാർക്കും ലൈറ്റും വെവ്വേറെ എടുക്കുന്ന ഫീല് എടുക്കാൻ പാടില്ല. ആ ഒരു വർക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് അത്രോളം പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി ഹൈലൈറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഹൈലൈറ്റിൻ്റെ ലെയർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഹൈലൈറ്റ് ചെയ്യണം. അതാണ് നെക്സ്റ്റ് നമ്മുടെ പ്രോഗ്രാം. വൈറ്റ് കളറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്യുവർ വൈറ്റ് അല്ല, ഈ ഒരു ഇടയ്ക്ക് എടുക്കുന്നൊരു കളർ. ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ എടുക്കുന്ന ബ്രഷ് ദേ സോഫ്റ്റ്വെയർ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ബ്രഷാണ് ഹൈലൈറ്റ് ചെയ്യാൻ എടുക്കുന്നത്. എവിടൊക്കെ ഹൈലൈറ്റ് വേണോ അവിടൊക്കെ ഹൈലൈറ്റ്സ് കൊടുക്കണം ഇനി നമ്മൾ. അപ്പോൾ ലെയർ ഹൈലൈറ്റിൻ്റെ ലെയർ ആണോ നോക്കുക. സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ലെയർ. കഴുത്തിൻ്റെ ഭാഗം എവിടെയെങ്കിലും ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെയും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത പോർഷൻസ് ഒക്കെ കാണാം. എന്നിട്ട് ഹൈലൈറ്റിൻ്റെ ആ ഒരു ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഒരു ഇത് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ആ ഹൈലൈറ്റ്സ് അതിൽ കൂടി വേണം എന്ന് തീരുമാനിക്കാം. ഇനിക്ക് നമുക്ക് എല്ലാം കഴിഞ്ഞ് ഇത്ര പോർഷൻസ് നമ്മൾ തീർത്തല്ലോ. നമുക്ക് എവിടെയെങ്കിലും അപാകത അല്ലെങ്കിൽ കളർ കുറച്ച് കൂടിപ്പോയി എന്നുള്ള പോർഷനൊക്കെ തോന്നുകയാണെങ്കിൽ ആ കളറിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ അടുത്തുള്ള കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്രഷ് എടുത്തിട്ട് ദേ ഈ ഒരു പോർഷൻ എനിക്ക് കുറച്ച് വൈറ്റ് കൂടിപ്പോയ പോലെ തോന്നി. അപ്പോൾ ഞാനത് അവിടെ ഇങ്ങനെ ബ്രഷ് ചെയ്യണം കേട്ടോ. ഇവിടെ ബ്രഷ് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോൾ എല്ലാം കൂടി മെർജ് ചെയ്യുകയാണ്. ഈ അമർത്തി മെർജ് ചെയ്തു. അതുപോലെ തന്നെ ബേസിക് കളറിനെ അമർത്തിയിട്ട് ഞാൻ മെർജ് ചെയ്തു. എല്ലാം കൂടി ഒരു ഇതായില്ലേ. ഇനി ഞാൻ എൻ്റെ മേലത്തെ ലെയറും അതുപോലെ തന്നെ കണ്ടോ ഈ ഒരു ലെയറും ഞാൻ ഇത് മെർജ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, മെർജ് ചെയ്തു. ഇനി ഇതിൽ ആ കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ചസ് വരുത്താം. ആണോ, ചേഞ്ചസ് വരുത്താം. അതുപോലെ തന്നെ അതിൽ ഹ്യൂ സാറ്റുറേഷൻ ചേഞ്ചസ് വരുത്താം.
ഓക്കെ, ഏകദേശം നമ്മൾ കുഴപ്പമില്ലാതെ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. സമയമെടുത്ത് വരച്ചാൽ അടിപൊളിയായിട്ട് വരയ്ക്കാം, റഫറൻസ് ഉണ്ടെങ്കിൽ അതിൽ അടിപൊളിയാക്കാം. നാല് ഷെയ്ഡ്സ് ഒന്നും ഞാൻ കൊടുത്ത റഫറൻസ് ഉണ്ടായിട്ടൊന്നുമല്ല, അത് സിമ്പിളായിട്ട് ഷെയ്ഡ് ചെയ്തതാണ്. ഓക്കെ ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക, ആ ഒരു റെഡിയാക്കി എടുക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, സ്കിൻ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യണേന്നും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് സ്റ്റാർഗ്രാം ആപ്പിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാർഗ്രാം ആപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വരയ്ക്കുക, എന്നിട്ട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. അത് കൂടാതെ നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസും അതുപോലെ തന്നെ ഐബിസ് പെയിന്റിംഗ്സിന്റെ അഡ്വാൻസ്ഡ് ട്യൂട്ടോറിയൽസ് ഒക്കെ കോഴ്സ് പോലെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് കയറാവുന്നതാണ്, ആ കോഴ്സിന് കയറാം. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അതിലൂടെ ആ കോഴ്സിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.